Hello friends, ellavarkkum pudhiya video ilekku swagatham. Ente peru Jibin. Appo namukku Europe il ippo winter kaiyittu spring ilekku kadannekkuvaanu. Spring nu parney kaiyna namukku ee pookkalum chedigalum vrishangalellam thalarthu poothu bhayangara prakruthi bhayangara bhangiyayi varuna oru samayamaanu. Ippo winter laanengil ivadatha marangalkkum chedigalkkum onnum ilayonnum undavilla. പിന്നെ സ്പ്രിംഗ് ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും പെട്ടെന്നൊരു ചേഞ്ച് ആയിരിക്കും. പെട്ടെന്ന് തന്നെ തളിര് പൊട്ടി പൂക്കളുണ്ടായി. അത് ഭയങ്കര മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പം ഞാൻ ചുമ്മാ ഇതൊക്കെ ഒന്ന് കണ്ടാസ്വദിക്കാനായിട്ട് ഇങ്ങനെ നാട്ടിൻപുറത്തോടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പം ഞാനിവിടെ കാണുന്ന കാഴ്ചകൾ, ഈ പൂക്കളും കാര്യങ്ങളും, ആപ്പിളും ചെറിയൊക്കെ പൂത്ത് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. അതെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇത് ഫുള്ള് പൂത്തേക്കുന്ന ഒരു ആപ്പിൾ മരമാണ്. കണ്ടോ, എല്ലാ തളിരിട്ട് വന്നു കൊണ്ട് അതിനു മുന്നേ തന്നെ ആപ്പിള് ഫുള്ള് നിറയെ പൂത്തു. ഇവിടെയൊക്കെ സിറ്റി വിട്ട് കുറച്ച് ഗ്രാമപ്രദേശത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിലും കാണും ഈ ആപ്പിളും ചെറിയെല്ലാം. കണ്ടോ എന്ത് രസമാണ് നോക്കിയാ പൂ. അതിൽ കൂടെ ഒക്കെ നിറയെ തേനീച്ച വന്നിരുന്ന് തേൻ കുടിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ എല്ലാ വീട്ടിലും മാവ്, പേര അങ്ങനെയുള്ള മരങ്ങളൊക്കെ കാണാം. ഇവിടെ എല്ലാ വീടുകളിലും ആപ്പിൾ, ചെറി അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ്. ഇവിടെ നാട്ടിൻപുറത്തെ ഒരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടാ ഇത്. ഫുള്ള് ചുടുകട്ടെ കൊണ്ട് പോണതേ. ഒരു കോഴിപ്പൂവൻ അവിടെ വെപ്പുണ്ട്. ഒരു കോഴി ഇവിടെ മുട്ട ഇട്ടിട്ട് നിന്ന് കൊക്കുണ്ട്. കോഴിക്ക് മലയാളി കോഴിയും പോളിഷ് കോഴിയും ഒന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കോഴിയൊക്കെ ഒരുപോലെ കാണാനും കൊക്കണയൊക്കെ മുട്ടയിട്ട് കൊക്കണമൊക്കെ നമ്മുടെ നാട്ടിൽ കോഴി കൊക്കണ പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ആപ്പിള് മരം ഫുള്ള് നിറയെ പൂത്തിരിക്കുന്നു. ഈ കാണുന്നത് ചെറിയൊരു ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഏരിയ ആണ്. അതിൽ ഇതിലൊക്കെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട്. അങ്ങേയറ്റത്ത് രണ്ട് മാൻ കുറച്ച് മുമ്പ് പുല്ല് നിന്നുകൊണ്ട് വെപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ ഓർത്തപ്പോഴത്തേക്കും അത് ഓടിപ്പോയി. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല. ഈ പൂക്കളൊക്കെ കണ്ടോ എന്ത് ഭംഗിയാ. ഇതൊന്നും ആരും നട്ടുപിടിപ്പിച്ചതല്ല കേട്ടോ. ഇതൊക്കെ ഇവിടെ വഴി സൈഡിൽ ചുമ്മാ ഉണ്ടായി നിൽക്കുന്ന പൂക്കളാണ് കാട് പിടിച്ച സ്ഥലത്ത്. ഓക്കെ, നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഒരു വീട്ടിലെ ഗാർഡനിൽ പോലും ഇത്രയും രസമുള്ള പൂണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ കാട് പിടിച്ച സ്ഥലത്തുണ്ടായി കിടക്കുന്ന പൂക്കളാണ്. എന്ത് രസം. ഇതെന്ത് മരമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിറയെ പൂത്ത് വെപ്പുണ്ട്. എന്തോ ഒരു ഫലവൃക്ഷമാണ്. ഈ കാണുന്നതൊരു ഗാർഡനൊന്നുമല്ല, വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു കൃഷിസ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ കാട് പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് കുറേ പൂക്കളുണ്ടായിരിക്കണ, കാട്ടുചെടികളിൽ പൂക്കളുണ്ടായി നിൽക്കണത് കണ്ടു കഴിഞ്ഞാൽ ഒരു സൂര്യകാന്തിപ്പാടം പോലെയുണ്ട്. ഫുള്ള് മഞ്ഞ പൂക്കള്.
യൂറോപ്പിൻ്റെ ശരിക്കുള്ള ഒരു ഭംഗി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും സിറ്റികളിലേക്കൊന്നുമല്ല പോകേണ്ടത്, ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലോട്ട് പോകണം. അതും വണ്ടിയൊന്നും എടുക്കരുത്, വെറുതെ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ ഒരു സൈക്കിളിനൊക്കെ പോകണം. എന്നാലാണ് നമുക്ക് ശരിക്കും യൂറോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രകൃതി ഭംഗി, ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതവും എല്ലാം കാണണമെങ്കിൽ ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള വില്ലേജുകളിലൊക്കെ നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യണം.